നമസ്കാരം, കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നാല് നേതാക്കളെ പുറത്താക്കിയ സംഭവത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെ സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം കാണാതെ പോയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തൃക്കരിപ്പൂർ കാവിലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള നാല് പരീക്ഷകൾ ക്രമക്കേടിന്റെ പേരിൽ റദ്ദാക്കിയതിനെതിരെ എം എസ് എഫ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടന്നക്കാട് നിന്നും വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം പിടിച്ചുപറിച്ച് രക്ഷപ്പെട്ട പ്രതി അറസ്റ്റിൽ. നെല്ലിക്കട്ട ചെന്നെടുക്കയിലെ സി എം ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. പ്രീതിക്ക് സന്തോഷം, ട്രെയിനിൽ യാത്ര ചെയ്യവേ നഷ്ടമായ സ്വർണ്ണ കൈചെയിൻ തിരിച്ചുകിട്ടി. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ്, കുറ്റപത്രം സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള നാല് നേതാക്കളെ പുറത്താക്കിയ സംഭവത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. അതൃപ്തിയുള്ളവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കുവാനുള്ള ഒരുക്കത്തിലാണ് ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിനാലാണ് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, ടി രാമകൃഷ്ണൻ എന്നിവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. നടപടി കടുത്തുപോയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. ഇതോടെയാണ് പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമായത്. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള പുറത്താക്കപ്പെട്ടവരെ അനുകൂലിച്ച് പരസ്യ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തിയത് പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിയ ടൗണിൽ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയാണ് പ്രതിഷേധിച്ചത്. ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിച്ച് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം തൽക്കാലം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ പുറത്തായവർ ആലോചിച്ചിട്ടില്ല. എല്ലാ പാർട്ടികളിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് ബാലകൃഷ്ണൻ പെരിയയുടെ ആദ്യ പ്രതികരണം. എന്നാൽ കോൺഗ്രസിന് ദോഷകരമായ ഒന്നും ചെയ്യില്ലെന്നും ഉണ്ണിത്താനെതിരായ യുദ്ധം തുടരുമെന്നും ബാലകൃഷ്ണൻ പെരിയ വ്യക്തമാക്കി. ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല. രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്ന് വരെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ. അതേസമയം ജില്ലയിൽ കോൺഗ്രസിനകത്ത് വിഭാഗീയത ഇല്ലെന്നാണ് പി കെ ഫൈസലിന്റെ വിശദീകരണം. ഉണ്ണിത്താന് പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് പി കെ ഫൈസലിന്റെ പ്രതികരണം. ഞാൻ ചോദിക്കട്ടെ, വിഭാഗീയത ഉണ്ടെങ്കിൽ ഈ ജില്ലക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തെ 100,000 മേലെ വോട്ടിന് ഉണ്ണിത്താൻ എം പി ജയിക്കുമോ? അത് ചില നേതാക്കന്മാരുടെ ദിവാസ്വപ്നം മാത്രമാണ്. ജില്ലയിലെ പാർട്ടി എം പിയും ഡി സി സി നേതൃത്വവും ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. എം പിക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം അതിനെ ചെറുക്കും, ഒരു തർക്കവുമില്ല. കാരണം അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലയിലെ യു ഡി എഫ് നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് നിൽക്കുകയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും എം പി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം രാപ്പകലില്ലാതെ അദ്ദേഹം ഓടി നടക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സി പി എമ്മിൻ്റെ പല കോട്ട കൊത്തളങ്ങളിലും യു ഡി എഫിന് അനുകൂലമായി വോട്ടുണ്ടാവുകയും അദ്ദേഹം വലിയ വോട്ടിൻ്റെ 100,000 മേലെ വോട്ടിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുള്ളവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കുവാനുള്ള ഒരുക്കത്തിലാണ് ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെ സി പി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും തിരിച്ചടിയായി.
ഉണ്ണിത്താനത്തിനെയുള്ള പ്രചരണ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയതായും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കാസർഗോഡ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിനും EP ജയരാജനുമെതിരെ രൂക്ഷ വിമർശനവുമായി അംഗങ്ങൾ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള EP പ്രസ്താവന തിരിച്ചടിയായതായും പ്രകാശ് ജാവേദ്കർ, EP ജയരാജൻ കൂടിക്കാഴ്ച നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയതായും അംഗങ്ങൾ വിമർശിച്ചു. ഭരണവിരുദ്ധ വികാരം കാണാതെ പോയതും തിരിച്ചടിയായതായും ക്ഷേമ പെൻഷൻ നൽകാത്തതടക്കമുള്ള സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാജയത്തിന്റെ ആക്കം കൂട്ടിയതായും യോഗം വിലയിരുത്തി. മാധ്യമപ്രവർത്തകരോടുള്ള നേതാക്കളുടെ ക്ഷോഭിച്ച പെരുമാറ്റം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയതായും ഉണ്ണിത്താനെതിരെയുള്ള പ്രചാരണ വീഡിയോ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയതായും യോഗത്തിൽ അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. കൂടാതെ ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ BJP പോയെന്നും വിമർശനമുയർന്നു. കാസർഗോഡ് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ EP ജയരാജന്റെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനമുണ്ടായത്. KK ശൈലജയും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തൃക്കരിപ്പൂർ കാവിലാട്ടെ VP അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തൃക്കരിപ്പൂർ കാവിലാട്ടെ VP അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. വീടിൻ്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. വീടിനകത്തെ 3 ബെഡ്റൂമിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. നേരത്തെയും ഈ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് 3.5 പവൻ നഷ്ടമായിരുന്നു. ഇത്തവണ മോഷ്ടാവിന് ഒന്നും ലഭിച്ചില്ല. സംഭവത്തിൽ ചന്ദേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. MSF നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിവരുന്ന നീറ്റ്, നെറ്റ് ഉൾപ്പെടെയുള്ള 4 പരീക്ഷകൾ ക്രമക്കേടിന്റെ പേരിൽ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിവരുന്ന നീറ്റ്, നെറ്റ് ഉൾപ്പെടെയുള്ള 4 പരീക്ഷകൾ ക്രമക്കേടിന്റെ പേരിൽ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് MSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാസർഗോഡ് നിയോജകമണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 23 ലക്ഷത്തോളം ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ, ആ നീറ്റ് പരീക്ഷ അത് തുടങ്ങി ഏതാണ്ട് 8 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഇതിന് മുൻപൊരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ ആ പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വരുന്നത്. 67 ആളുകൾ ഒന്ന് മുഴുവൻ മാർക്കും നേടി. ഇതുവരെ നീറ്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഷിഹാബ് പുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. അൻസാഫ് കുന്നിൽ സ്വാഗതവും TK അസീബ് മുഖ്യപ്രഭാഷണവും നടത്തി. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട്, ജില്ലാ പ്രസിഡന്റ് താഹ തങ്ങൾ എന്നിവർ സംസാരിച്ചു. ജസീൽ തുരുത്തി, സിനാൻ സിബി ചെങ്കള, ഹാഷിർ എതിർത്തോട്, അറഫാദ് കമ്പാർ, ജാഫർ, സിറാജ് ബൊതിയെടുക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. അനർഹമായ ഗ്രേസ് മാർക്ക് നൽകൽ, ചോദ്യപേപ്പർ ചോർച്ച, ഫലപ്രഖ്യാപനത്തിലെ അസാധാരണത്വം തുടങ്ങി NTAക്ക് നേരെയുള്ള മുഴുവൻ ആരോപണങ്ങളിലും സുവ്യക്തത വരുത്തണമെന്നും കുറ്റമറ്റ അന്വേഷണം നടത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്നും MSF ആവശ്യപ്പെട്ടു. ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം NTAയുടെ തലയിൽ കെട്ടിവെച്ച് കേന്ദ്ര സർക്കാർ തലയൂരാൻ ശ്രമിക്കുകയാണെന്നും പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ തയ്യാറാകണമെന്നും MSF ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നീറ്റ്, നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് MSF തൃക്കരിപ്പൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. BSNL ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരും നീറ്റ്, നെറ്റ് പരീക്ഷ നടത്തിപ്പുകാരായ NTAയും ചെയ്യുന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തിയത്. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് പോലീസ് തടഞ്ഞു. BSNL എക്സ്ചേഞ്ചിന്റെ പ്രധാന കവാടത്തിൽ പോലീസുമായി വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടായി. മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ നേതാക്കൾക്ക് പിന്തുണയുമായെത്തി.
പോലീസ് MSF കാസർഗോഡ് ജില്ലാ മണ്ഡലം ഭാരവാഹികളായ 3 നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. നേരത്തെ എക്സ്ചേഞ്ചിന് മുന്നിൽ മാർച്ച് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഒരു കൈകടത്തലും ഉണ്ടാവില്ല, അത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഈ പരീക്ഷയെ നാം കാണുന്നത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമൂഹവും ഇപ്പൊ എന്തു പറ്റി? കാശ് വാങ്ങി വിലക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറോ വിറ്റിരിക്കുന്നു. നമുക്ക് അത്ഭുതമൊന്നുമില്ല. ഇന്ത്യ ഗവൺമെന്റ് എല്ലാം വിൽക്കുകയാണ്, എല്ലാം ഒറ്റുകൊടുക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നീറ്റും നെറ്റും എക്സാം. മണ്ഡലം MSF സെക്രട്ടറി ഉസ്മാൻ പോത്താങ്കണ്ടം അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാനിദ്, ജോയിന്റ് സെക്രട്ടറി എൻ ത്വൽഹത്ത്, യൂത്ത് ലീഗ് നേതാക്കളായ സാലി പടന്ന, VPP ഷുഹൈബ്, മഹബൂബ് ഐടി, മർസൂഖ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പടന്നക്കാട് നിന്നും വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം പിടിച്ചു പറിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് നെല്ലിക്കട്ട ചെന്നിടുക്കയിലെ CM ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 15 വൈകിട്ടാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ 15 വൈകിട്ട് പടന്നക്കാട് ആയുർവേദ ആശുപത്രി റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ പ്രതി കവരുകയായിരുന്നു. അജാനൂർ ഇട്ടമ്മലിലെ പരേതനായ നാരായണന്റെ ഭാര്യ സരോജിനിയുടെ ആഭരണമാണ് തട്ടിയെടുത്തത്. 3.5 പവന്റെ ആഭരണമായിരുന്നു കവർന്നത്. കറുത്ത കോട്ട് ധരിച്ചെത്തിയ പ്രതി മാല പൊട്ടിച്ചെന്ന വിവരം മാത്രമാണ് തുടക്കത്തിൽ പോലീസിന് ലഭിച്ചത്. മറ്റൊരു തെളിവും പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല. കറുത്ത കോട്ട് ധരിച്ച് ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതി സഞ്ചരിച്ച റൂട്ടിലൂടെ പോലീസ് 43 കിലോമീറ്റർ CCTV ക്യാമറകളെ പിന്തുടർന്ന് 100-ലേറെ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും പ്രതിയെ മനസ്സിലാകുന്ന ഒരു ചിത്രവും കിട്ടിയില്ല. പടന്നക്കാട് നിന്നും ഏത് ഭാഗത്തേക്കാണ് പ്രതി സഞ്ചരിച്ചതെന്ന രൂപവും തുടക്കത്തിൽ പോലീസിലില്ലായിരുന്നു. CCTV ദൃശ്യം പരിശോധിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിനെ മറികടന്നു പോകുന്ന കൂട്ടുധരിച്ച മോഷ്ടാവിന്റെ ദൃശ്യം കാണാനിടയായത് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായി. ഈ സ്വകാര്യ ബസ്സിനെ തേടിപ്പിടിച്ച അന്വേഷണ സംഘം ബസ്സിലെ CCTV ക്യാമറ പരിശോധിച്ചതോടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രം കിട്ടി. തുടർന്ന് പ്രതി ബദിയെടുക്കയിലെത്തിയതായി കണ്ടെത്തി. ബദിയെടുക്കയിലെത്തിയ പ്രതി കടയിൽ കയറി സാധനം വാങ്ങുന്ന സമയം കോട്ടും ഹെൽമറ്റും ഊരിയതോടെ CCTV പ്രതിയുടെ മുഖം തിരിച്ചറിഞ്ഞു. തുടർന്ന് പ്രതിയുടെ പേരും വിവരവും മൊബൈൽ നമ്പറും നാട്ടുകാരുടെ സഹായത്തോടെ മനസ്സിലാക്കി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതി വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് വീട്ടിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നെല്ലിക്കട്ട ചെന്നിടുക്കയിലെ CM ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. ഹോസ്തുർഗ പോലീസ് ഇൻസ്പെക്ടർ MP ആസാദിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജു വെള്ളൂർ, അജിത് കക്കറ, അനീഷ് നാപ്പച്ചാൽ എന്നിവർ ചേർന്നാണ് അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ പ്രതിയെ കുടുക്കിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രമാദമായ കേസിൽ വെറും 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടിയെ പീഡിപ്പിച്ച കുടക് സ്വദേശി PA സലീം 1 പ്രതിയും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ സഹായിച്ചതിന് ഇയാളുടെ സഹോദരി സുവൈദ 2 പ്രതിയുമാണ്. പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചത്. കുടക് സ്വദേശി PA സലീം എന്ന സൽമാൻ 1 പ്രതിയും മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈദ 2 പ്രതിയുമാണ്. 39 ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് അഡീഷണൽ ജില്ലാ കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും DNA പരിശോധനാ ഫലം ഉൾപ്പെടെ 42 ശാസ്ത്രീയ തെളിവുകളുണ്ട്. സംഭവം നടന്നതിന് ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറി ഉടമ തുടങ്ങി 67 സാക്ഷികളാണ് ഉള്ളത്. 4 CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വീട്ടിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങി വധശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. ഹോസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ NP ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. May 15 പുലർച്ചെ 3 മണിക്ക് മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഒളിവിൽ പോയ പ്രതി ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സീതാങ്കോളി ടൗണിൽ മദ്യപാനികൾ അഴിഞ്ഞാടുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റ് തുറക്കാതായതോടെയാണ് സീതാങ്കോളി ടൗൺ മദ്യപാനികളുടെ വിഹാര കേന്ദ്രമായത്. സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ് സ്റ്റോപ്പുകളിലുൾപ്പെടെ ഭീതിയോടെ ബസ് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. 3 മാസമായി അടച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് ഉടൻ തുറക്കണമെന്ന ആവശ്യം ശക്തം. ജില്ലയിലെ പേരുകേട്ട പഴയകാല നഗരങ്ങളിലൊന്നായ സീതാങ്കോളി ടൗണിലും പരിസരത്തും മദ്യപാനികൾ അഴിഞ്ഞാടുകയാണ്.
കുമ്പളയിലുണ്ടായിരുന്ന ബെവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള വിദേശ മദ്യശാല സീതാങ്കോളിയിലേക്ക് മാറ്റിയതോടെയാണ് സീതാങ്കോളി ടൗൺ മദ്യപാനികളുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയത്. വളരെ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന സീതാങ്കോളി ടൗൺ ഇന്ന് സ്ഥിരം സംഘർഷങ്ങളുടെയും സംഘടനകളുടെയും നാടായി മാറിയിട്ടുണ്ട്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും നിരന്തര ശ്രമഫലമായി അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസൻ, കുമ്പള CI പ്രേംസദൻ, വാർഡ് മെമ്പർ EK മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രത്യേക താല്പര്യമെടുത്താണ് സീതാങ്കോളിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ഇവിടെ 3 പോലീസുകാരെ ഡ്യൂട്ടിയിൽ നിയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 എയ്ഡ് പോസ്റ്റ് അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. പോലീസ് ഉള്ളപ്പോഴും പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. കാസർഗോഡ്, ബദിയടുക്ക, പെർള, കുമ്പള എന്നീ 4 പ്രവേശിക്കുന്ന പ്രധാന പോയിന്റാണ് സീതാങ്കോളി. വിദ്യാർത്ഥികൾ, സ്ത്രീകൾ അടക്കമുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും സീതാങ്കോളി ടൗണിൽ എത്തുന്നത്. മദ്യപാനികൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്നത് വർദ്ധിച്ചതോടെ ഇതിനെ ചോദ്യം ചെയ്യുന്ന നാട്ടുകാരും മദ്യപാനികളും തമ്മിൽ പ്രശ്നങ്ങൾ പതിവാണ്. കൂടാതെ രാഷ്ട്രീയ സാമുദായിക സംഘർഷങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട്. എത്രയും വേഗം എയ്ഡ് പോസ്റ്റ് തുറക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പോലീസുകാരില്ല. വളരെ ദയനീയമാണ് സീതാങ്കോളിയുടെ അവസ്ഥ. അറിയാമല്ലോ, കഴിഞ്ഞ ബീവറേജ് ഇവിടെ വന്നതിന് ശേഷം രാത്രികാലങ്ങളിൽ അയിഞ്ഞാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വൈ പോകുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എയ്ഡ് പോസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പരിഹാരം ഉണ്ടായിരുന്നു. പക്ഷേ എയ്ഡ് പോസ്റ്റ് ഇല്ലാതെ ഈ സമയത്ത് വളരെയധികം ഡേഞ്ചറാണ് ഇവിടെ ജനങ്ങൾക്ക്. ഇവിടെ സ്വൈര്യമായി വ്യാപാരം നടത്താനും അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് സീതാങ്കോളി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ട്രെയിനിൽ യാത്ര ചെയ്യവേ നഷ്ടമായ സ്വർണ്ണ കൈചെയിൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് മഞ്ചേശ്വരം AEO ഓഫീസിലെ ജീവനക്കാരിയായ പ്രീത. ഉപ്പളയ്ക്കും ചെറുവത്തൂരിലും ഇടയിലെ യാത്രയിലാണ് സ്വർണം നഷ്ടമായത്. സ്വർണം ലഭിച്ച കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരനായ ഷാനവാസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തുകയും നേരിട്ട് സ്വർണം കൈമാറുകയുമായിരുന്നു. മഞ്ചേശ്വരം AEO ഓഫീസിലെ ജീവനക്കാരിയായ പ്രീത വെള്ളിയാഴ്ച വൈകുന്നേരം പതിവ് പോലെ ജോലി കഴിഞ്ഞ് സ്വദേശമായ ചെറുവത്തൂർ കുട്ടമത്ത് പൊന്മാലത്തെത്തുവാൻ പാസഞ്ചർ ട്രെയിനിൽ വരവെയാണ് 3/4 വരുന്ന സ്വർണ കൈചെയിൻ നഷ്ടമായത്. ട്രെയിൻ കാഞ്ഞങ്ങാട്ടെത്തിയപ്പോൾ സ്റ്റേഷനിൽ പിടിച്ചിട്ടതിനെ തുടർന്ന് പ്രീത പെട്ടെന്നെത്തുവാൻ മാവേലി എക്സ്പ്രസ്സിലേക്ക് മാറിക്കയറിയിരുന്നു. ട്രെയിൻ നീലേശ്വരത്തെത്തിയപ്പോഴാണ് കൈചെയിൻ നഷ്ടമായതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ സഹയാത്രികരെ വിവരമറിയിക്കുകയും എല്ലാവരും ചേർന്ന് ട്രെയിനിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഉടൻ തന്നെ റെയിൽവേ പോലീസിനെയും അറിയിച്ചു. വിവരമറിഞ്ഞ് കാസർഗോഡ് GRPSI രചികുമാറിന്റെ നിർദ്ദേശാനുസരണം ASI പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജയൻ എന്നിവർ ചേർന്ന് വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്തു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് സ്വർണം കിട്ടിയ കാറെടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരൻ ഷാനവാസ് റെയിൽവേ പോലീസിനെ സമീപിച്ചത്. ഉടൻ തന്നെ ASI പ്രകാശന്റെ നേതൃത്വത്തിൽ പ്രീതയെ സ്വർണം കിട്ടിയ സന്തോഷവാർത്ത അറിയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഷാനവാസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തുകയും സ്വർണം നേരിട്ട് കൈമാറുകയുമായിരുന്നു. നഷ്ടമായെന്ന് കരുതിയ ചെയിൻ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രീത. സ്വർണം കാണാതായപ്പോൾ ഉടൻ തന്നെ തിരച്ചിൽ നടത്തുവാൻ സഹായിച്ച യാത്രക്കാർക്കും കൃത്യമായ ഇടപെടൽ നടത്തിയ റെയിൽവേ പോലീസിനും നന്ദി അറിയിക്കുന്നതായി പ്രീത KCN ന്യൂസിനോട് പറഞ്ന്നു. വെള്ളിയാഴ്ച ഈവനിങ് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് കാഞ്ഞങ്ങാട് ലോക്കലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എവിടെയോ മിസ്സായതാണ് ഈ ചെയിൻ. അതിപ്പോ കിട്ടി, ഭയങ്കര സന്തോഷം. ഒരുപാട് താങ്ക്സ്. സ്വർണം ഉടമയ്ക്ക് തിരിച്ചു കിട്ടുവാൻ കാരണക്കാരനായതിലെ സന്തോഷം ഷാനവാസും പങ്കുവെച്ചു. കാഞ്ഞങ്ങാട് ഇറങ്ങിയതായിരുന്നു, ലോക്കലിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വെരാവൽ എക്സ്പ്രസ് വന്നു. അപ്പോൾ അതിനെ മാറിക്കയറാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഒരു സ്വർണം ഇങ്ങനെ നിലത്തി കിടക്കുന്ന കണ്ടു. പിന്നെ ട്രെയിൻ വന്നുകൊണ്ട് എനിക്ക് ആരെ ഏൽപ്പിക്കാൻ പറ്റിയില്ല. എടുത്ത് പിറ്റേന്ന് ഞാൻ അന്വേഷിച്ചു, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അന്വേഷിച്ചു ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ. അവർ പറഞ്ഞു അപ്പം ഞാൻ ഇവിടുത്തെ നമ്പർ വന്നു, അങ്ങനെ ബന്ധപ്പെട്ട് ഇവർക്ക് ഏൽപ്പിച്ചു. കാസർഗോഡ് GRPSI രചികുമാർ, ASI പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രീതയ്ക്ക് ഷാനവാസ് സ്വർണം തിരിച്ചു നൽകിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം അന്തിമഘട്ടത്തിൽ. പണം വകമാറ്റിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. തട്ടിപ്പിന് പിന്നിലെ ചിലരുടെ കൂടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന.
കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ 4.76 കോടിയുടെ തട്ടിപ്പിൽ റൂൾ 65 പ്രകാരമുള്ള സഹകരണ വകുപ്പിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക്. പണം വകമാറ്റിയതുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴിയെടുപ്പാണ് ബാക്കിയുള്ളത്. അതിനുള്ള നടപടികളുമായതായാണ് വിവരം. സൊസൈറ്റി സെക്രട്ടറി വ്യാജ സ്വർണ്ണ പണയത്തിലും പണയസ്വർണം തട്ടിയെടുത്തും അപ്പെക്സ് ബാങ്കിൽ നിന്നുള്ള ക്യാഷ് ക്രെഡിറ്റ് വായ്പയിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് വകുപ്പ് തല അന്വേഷണം നടക്കുന്നത്. ജൂലൈ 14 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കും. April 30 സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിലാണ് വ്യാജ സ്വർണ്ണ പണയം കാണിച്ചുള്ള തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. പണയസ്വർണം കാണാതായതിനാൽ സെക്രട്ടറി കർമ്മന്തൊടി ബാളക്കണ്ടത്തെ കെ രതീശനോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട ശേഷം വിശദമായ പരിശോധനയും നടത്തിയിരുന്നു. അതിലാണ് കേരള ബാങ്കിന്റെ ക്യാഷ് ക്രെഡിറ്റ് വായ്പയിലും തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായത്. ഇതിനിടയിൽ May 9, 10 തീയതികളിൽ ലോക്കറിൽ നിന്ന് പണയസ്വർണവും സെക്രട്ടറി രതീശൻ കടത്തിക്കൊണ്ടുപോയി. 4.76 കോടിയുടെ തട്ടിപ്പ് വ്യക്തമായതോടെയാണ് സഹകരണ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നതായി വിവരമുണ്ട്. കേസിലെ മുഖ്യപ്രതി കെ രതീശൻ, അബ്ദുൾ ജബ്ബാർ എന്നിവരുടെ മൊഴികളിൽ നിന്ന് തട്ടിപ്പിന് പിന്നിലെ ചിലരെക്കുറിച്ചുള്ള സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് നായക്സ് റോഡിൽ ആരംഭിച്ച ട്രസ്റ്റിന്റെ ഉദ്ഘാടനം എൻ.എ. നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. കേരള ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ രൂപീകൃതമായ മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നായക്സ് റോഡിൽ എൻ.എ. നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. CMDRF ആപ്ലിക്കേഷനിൽ ഡോക്ടർ എഴുതിയിട്ടുള്ള 10 ലക്ഷം മുഴുവനായിട്ട് ഒരു സർക്കാരിന്റെ കാലത്തൊന്നും അനുവദിക്കാറില്ല. പക്ഷേ ആ 10 ലക്ഷമാണെങ്കിൽ അതിൻ്റെ 20% 25% അനുവദിച്ചു കിട്ടും. അപ്പോൾ ബാക്കിയുള്ള തുക ഇനി പാവപ്പെട്ട ആളുകളാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും സമാഹരിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികളുടെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ അവരെ അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഒക്കെ ആളുകളെ, പണമുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ട്രസ്റ്റ് ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ, നമ്മൾ ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ രൂപീകരിച്ചത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുബ്രഹ്മണ്യൻ TV അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് മെമ്പർ സി ശ്രീധരൻ ഫണ്ട് സമാഹരണം നടത്തി. ട്രസ്റ്റ് മെമ്പർ EV മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജമീല അഹമ്മദ്, കാസർഗോഡ് നഗരസഭാ കൗൺസിലർ പി രമേശൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി, വി കമ്മാരൻ, ബി സുകുമാരൻ, എ പ്രകാശ് റാവു, VA ശ്രീരേഖ, കരുണാകരൻ നമ്പ്യാർ, KP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സതീ P സ്വാഗതവും ട്രഷറർ ബേബി K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചക്കക്ക് ഈച്ച പൊതിയും പോലെയെന്ന് പഴമക്കാർ പറയാറുള്ളത് ശരിവയ്ക്കുന്ന തരത്തിൽ ചക്കയും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുമായി തൃക്കരിപ്പൂർ ടൗണിൽ നടത്തിയ ചക്ക ഫെസ്റ്റിലെ വിപണനം മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഒരുക്കിയ ചക്ക ഫെസ്റ്റിലാണ് അമ്പരപ്പിച്ച വിൽപ്പന നടന്നത്. മഴ ശക്തമാവും മുമ്പ് ചക്കയും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും ഒരുക്കി ഫെസ്റ്റ് നടത്താനെത്തിയ കുടുംബശ്രീ CDS പ്രവർത്തകർ പോലും കണക്ക് കൂട്ടാനാവാത്ത തരത്തിലായിരുന്നു വിഭവങ്ങൾ വാങ്ങാനെത്തിയവർ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ സ്റ്റാൾ തുറന്ന് 20 മിനിറ്റിനുള്ളിൽ 25-ൽ പരം ഇനങ്ങളിലുള്ള വിഭവങ്ങളെല്ലാം തീർന്നു. ചക്കപ്പഴം, ചക്ക കൊണ്ടുണ്ടാക്കിയ വിവിധ രുചിയിലുള്ള പായസങ്ങൾ, ഹൽവ, ലഡു, മിക്സ്ചർ, ബിരിയാണി, അപ്പം, ബജി, ചിപ്സ് തുടങ്ങിയ ചൂടുള്ള വിഭവങ്ങൾക്കൊപ്പം ചക്ക ഐസ്ക്രീമും കുടുംബശ്രീ ഒരുക്കിയ ചക്ക ഫെസ്റ്റിൽ എത്തിച്ചിരുന്നു. അതേസമയം വിഭവങ്ങൾ കൂടുതൽ ഒരുക്കുന്നതിനായി ചക്ക പറിച്ചെടുക്കാൻ ആൾക്കാരെ കിട്ടാത്തതാണ് ആവശ്യക്കാർക്ക് വേണ്ടത്ര ചക്കയും ഉൽപ്പന്നങ്ങളും നൽകാൻ കഴിയാത്തതെന്ന് കുടുംബശ്രീ CDS അധ്യക്ഷ M. മാലതി പറഞ്ഞു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വേലേശ്വരത്ത് നിർമ്മിച്ച പകൽ വീട് നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അജാനൂർ പഞ്ചായത്തിലെ വേലാശ്വരത്ത് നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് സർക്കാർ അനുവദിച്ച 4 സെന്റിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10,37,000 രൂപയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 3,00,000 രൂപയും ചെലവഴിച്ചാണ് പകൽ വീട് ഒരുക്കിയത്. പകൽ വീടിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. ഹാപ്പിനെസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ മറ്റ് പല മേഖലകളിലും കേരളം 1-ാം സ്ഥാനത്താണ്. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിലും ഇന്ന് രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ വളരെ സങ്കീർണമായ, സംഘർഷഭരിതമായ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. അവിടെ നമുക്ക് സന്തോഷകരമായ, സമാധാനപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ, വ്യക്തിജീവിതം നയിക്കാൻ നമുക്ക് അതിനാവശ്യമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവണം. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി തമ്പാൻ, എം ജി പുഷ്പ, അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണൻ മാസ്റ്റർ, ഷീബ ഉമ്മർ, പി കൃഷ്ണൻ, ഒ ബാലൻ, പി കെ പ്രകാശൻ, പി വിനോദ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർ എ ദാമോദരൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ കെ സുമതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പള്ളിക്കര ജി എം യു പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പള്ളിക്കര ജി എം യു പി സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തി. പഠനത്തിനോടൊപ്പം കുട്ടികളുടെ കലാകായിക മികവുകൾ പ്രോത്സാഹിപ്പിക്കുക, സർഗശേഷി വർദ്ധിപ്പിക്കുക, ഭാഷ, ശാസ്ത്രം തുടങ്ങിയ മേഖലയിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടപ്പിലാക്കിയത്. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി 10,00,000 രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറി. പ്രവർത്തന ഇടങ്ങളും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. അതിനെപ്പറ്റി പഠിച്ച ജിജ്ഞാസ ഉണ്ടാക്കുന്നത് അതിനോട് കരയുന്നു. ഇവിടെ കേരളം കൊണ്ടുവരാമെങ്കിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് അല്ലേ, ഒരു വെള്ളച്ചാട്ടമുണ്ട്, തൊട്ടപ്പുറത്ത് ബേക്കൽ കോട്ടയുടെ ഒരു രൂപമുണ്ട്, അതുകൊണ്ടില്ല തൊട്ടപ്പുറത്ത് ഒരു ഗുഹയിലൂടെ ആളുകൾ പോകുന്നുണ്ട്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷനായി. എസ് എസ് കെ ഡി പി സി വി എസ് ബിജുരാജ് പദ്ധതി വിശദീകരണം നടത്തി. കൺവീനർ എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 34 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകൻ എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് പി ടി എ എസ് എം സി കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇൻസ്പിറേഷൻ ഇന്നോവേഷൻ ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ആദിലിനുള്ള അനുമോദനവും നടത്തി. വർണ്ണക്കൂടാരം ഭംഗിയായി പണികഴിപ്പിച്ച് നൽകിയ പ്രമോദ് കുമാർ രാവണേശ്വരത്തിനെയും ആദരിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മണികണ്ഠൻ, മെമ്പർ പി അബ്ബാസ് തെക്കപ്പുറം, ഡയറക്ടർ പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, വിദ്യാകിരണം കോർഡിനേറ്റർ എം സുനിൽകുമാർ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ റോജി ജോസഫ്, എസ് എസ് കെ ഡി പി ഒമാരായ കെ പി രഞ്ജിത്ത്, ടി പ്രകാശൻ, എം എം മധുസൂദനൻ, ബി പി സി കെ എം ദിലീപ് കുമാർ, ഇ വി നാരായണൻ, സനൽകുമാർ വെള്ളുവ, രമ്യ, സാലിഹ് മാസ്റ്റർ തൊട്ടി, പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ, ടി സി സുരേഷ്, സുകുമാരൻ പൂച്ചക്കാട്, എം എ ലത്തീഫ് തൊട്ടി, നിർമ്മല ടീച്ചർ, മജീദ് മെഡിക്കൽ, നൌഷാദ് പൂച്ചക്കാട്, ആയിഷ കെ എച്ച്, സമീർ കെ പി, രജനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ കെ ഹരിദാസ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ജി വായനക്കൂട്ടം നടത്തി. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പി ജി വായനക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ മുരളി നിർവഹിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ചാത്താര അറിയിപ്പുകളിലൂടെയാണ് മരിച്ചു മരിച്ചു പറയുന്നത്. നാട് മുഴുവൻ നടന്ന്
എത്രയോ പ്രവർത്തകർ പുസ്തകങ്ങൾ വായിക്കാനും വായിപ്പിക്കാനും വായനശാലകൾ കെട്ടിപ്പടുത്താനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കെ ആ ഉള്ള എല്ലാ ഊർജത്തെയും എടുത്തും വിധം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. കരിവെള്ളൂർ മുരളിയുടെ നാടകക്കാരൻ എന്ന നിലയിൽ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ മുൻനിർത്തി ഇ പി രാജഗോപാലൻ പുസ്തക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. എം കെ ഗോപകുമാർ, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, സി വിജയൻ, ദിനേഷ് കൊടക്കാട്, ഉമേഷ് പിലിക്കോട്, ഡോക്ടർ കെ വി സജീവൻ, ഡോക്ടർ പി എം സലീം, അമ്മിണി ചന്ദ്രാലയം എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ജയചന്ദ്രൻ കുട്ടമത്ത് സ്വാഗതവും വി പി പ്രശാന്ത് കുമാർ നന്ദിയും പറഞ്ഞു. സി എം വിനയചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. നീലേശ്വരത്തെ പഞ്ചവാദ്യ സബരിയുടെ ചരിത്രം കുട്ടിയുണർത്തി സ്മൃതിമേളനം പരിപാടി സമാധാന സമ്മേളനവും നടത്തി. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം വാദ്യകലാഗ്രാമത്തിൽ ആദ്യമായി പഞ്ചവാദ്യം പരിശീലിച്ച് അരങ്ങേറിയതിന്റെ 30th വാർഷികത്തിൽ നടത്തിയ സ്മൃതിമേളനം പരിപാടി കേരള വാദ്യകലാ ചരിത്രത്തിലെ വേറിട്ട പരിപാടിയായി മാറി. ആശയത്തിന്റെ സവിശേഷതയും സംഘാടനത്തിന്റെ ചടുലതയും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട പരിപാടി വാദ്യകലാ ആസ്വാദകർക്ക് വിരുന്നായി മാറി. ഇതോടനുബന്ധിച്ച് നടന്ന സമാദരണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഈ നീലേശ്വരത്ത് തുടങ്ങിയ വാദ്യ പഠന ക്ലാസുകൾ അതിൻ്റെ 30th വാർഷികം ആഘോഷം, അതോടൊപ്പം തന്നെ ആരിൽ നിന്ന് ആര് തുടങ്ങി എന്ന തിരിച്ചറിവ്, പ്രിയപ്പെട്ട ചെറുവാളൻ ദാമോദര മാരാർ എന്ന് കൃത്യമായിട്ട് അനലൈസ് പറയുകയാണെങ്കിലും വാദ്യ കലാകാരന്മാർക്കെല്ലാം ദാമായിട്ട് അങ്ങനെയാണ് എല്ലാവരും പറയാം. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ്, അദ്ദേഹത്തെ ആദരിക്കാൻ നമുക്ക് ആരാധ്യനായ തന്ത്രി വരുന്നു. അതോടൊപ്പം തന്നെ നാടിൻ്റെ മേന്മകളും നാട്ടുകാരുടെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായ ഡോക്ടറാരെ ആദരിക്കുക. സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചവാദ്യ കുലപതി ചെറുതാഴം ദാമോദര മാരാർക്ക് തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് സുവർണഹാരം സമ്മാനിച്ചു. കെ സി മാനവർമ്മരാജ പൊന്നാടി അണിയിച്ചു. കേന്ദ്ര സംഗീത നാടകം അക്കാദമി അവാർഡ് ജേതാവ് വാദ്യപ്രവീൺ ചെറുതാഴം കുഞ്ഞിരാമൻ മാരാർ കീർത്തിഫലകം സമർപ്പിച്ചു. ആതുര സേവന രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ നീലേശ്വരത്തിന്റെ ജനകീയ ഡോക്ടർ കെ സി കെ രാജയ്ക്ക് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത സ്നേഹാദരം സമർപ്പിച്ചു. പഞ്ചവാദ്യ രംഗത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നീലേശ്വരത്തെ ആദ്യ പഞ്ചവാദ്യ സംഘാംഗങ്ങൾക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പൊന്നാടിയും മൊമന്റോയും സമ്മാനിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അംഗം കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, നീലേശ്വരം മന്നംപുറത്തുകാവ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ രത്നാകരൻ മാസ്റ്റർ, തളിയിൽ സേവാസമിതി സെക്രട്ടറി കെ വി വിനോദ്, നീലേശ്വരം മാരാർ സമാജം സെക്രട്ടറി നീലേശ്വരം ഗംഗാധരൻ മാരാർ, മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിലെ തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാർ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം ദാമോദര മാരാർ മറുമൊഴി നടത്തി. നീലേശ്വരം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും നീലേശ്വരം മനോജ് മാരാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാട്യകേസരി കൊട്ടിക്കൽ കേശവൻ കുണ്ടലായരും സംഘവും ദുര്യോധനവധം കഥകളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള 4 നേതാക്കളെ പുറത്താക്കിയ സംഭവത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. സംസ്ഥാന സർക്കാരിനും ഇ പി ജയരാജനുമെതിരെ സി പി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ഭരണവിരുദ്ധ വികാരം കാണാതെ പോയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. തൃക്കരിപ്പൂർ കാവലാട്ടെ വി പി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള 4 പരീക്ഷകൾ ക്രമക്കേടിന്റെ പേരിൽ റദ്ദാക്കിയതിനെതിരെ എം എസ് എഫ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പടന്നക്കാട് നിന്നും വീട്ടമ്മയുടെ സ്വർണ്ണാഭരണം പിടിച്ചുപറിച്ച് രക്ഷപ്പെട്ട പ്രതി അറസ്റ്റിൽ. നെല്ലിക്കട്ട ചെന്നിടുക്കയിലെ സി എം ഇബ്രാഹിം ഖലീലാണ് അറസ്റ്റിലായത്. പ്രീതിക്ക് സന്തോഷം, ട്രെയിനിൽ യാത്ര ചെയ്യവേ നഷ്ടമായ സ്വർണ്ണ കൈച്ചെയിൻ തിരിച്ചുകിട്ടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.